ഇടുക്കി വിഷൻ വാർത്താ ഫലം കണ്ടു. ഇടുക്കി എംപി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ ശ്രമഫലമായി എലപ്പാറ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിനായി നൽകിയ ആംബുലൻസിന്റെ പ്രവർത്തനം പൂർണ്ണതോതിൽ സജ്ജമായി. ആംബുലൻസ് ലഭിച്ചിട്ടും ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കാത്ത സാഹചര്യം ഇടുക്കി വിഷൻ അധികാരികളുടെ മുൻപാകെ എത്തിച്ചിരുന്നു. തുടർന്നാണ് നടപടികൾ സ്വീകരിച്ചത്. കഴിഞ്ഞ ഏപ്രിലാണ് ഏലപ്പാറ പഞ്ചായത്തിനും പെരുവന്താനം പഞ്ചായത്തിനുമായി കേന്ദ്ര വെയർ ഹൌസിംഗ് കോർപ്പറേഷനിൽ നിന്നും ഫണ്ട് അനുവദിച്ച് വാങ്ങിയ ആംബുലൻസ് ഡീൻ കുര്യാക്കോസ് എംപി കൈമാറിയത്. ഇതിൽ ഏലപ്പാറ പഞ്ചായത്തിന് നൽകിയ ആംബുലൻസ് ആണ് 3 മാസമായിട്ടും പ്രവർത്തിപ്പിക്കാതെ ഇട്ടിരുന്നത്. ഈ വിഷയം മാധ്യമ വാർത്തയാക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് വേഗത്തിൽ നടപടിയായത്. ബഹുമാനപ്പെട്ട ഇടുക്കി എംപി ഡീൻ കുര്യാക്കോസിന്റെ ഇടപെടൽ മൂലം നാഷണൽ വെയർ ഹൌസിംഗ് കോർപ്പറേഷന്റെ CSR ഫണ്ട് ഉപയോഗിച്ച് ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിന് അനുവദിക്കപ്പെട്ട ആംബുലൻസ് എല്ലാവിധ ഗവൺമെൻറ് നിർദ്ദേശങ്ങളും അംഗീകരിച്ചുകൊണ്ട് ഏലപ്പാറ PHC കീഴിൽ ഹോസ്പിറ്റൽ മാനേജിംഗ് കമ്മിറ്റി അത് രോഗികൾക്ക് എപ്പോൾ വേണമെങ്കിലും കിട്ടത്തക്ക രീതിയിൽ ഉള്ള സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. പഞ്ചായത്ത് ഗവൺമെൻറ് നിർദ്ദേശിച്ച പ്രകാരമുള്ള ഒരു ഡ്രൈവറിൻ്റെ പാനലും PHC കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉപയോഗം മറ്റു ആംബുലൻസുകളേക്കാൾ കുറഞ്ഞ നിരക്കിൽ രോഗികൾക്ക് കിട്ടത്തക്ക രീതിയിൽ ഉള്ള ക്രമീകരണവും പഞ്ചായത്ത് ഭരണസമിതി നടത്തിയിട്ടുണ്ട്. എന്നാൽ ആംബുലൻസ് ലഭിച്ചവിടെ സർവീസ് നടത്താനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരുന്നതായും പിന്നീട് വന്ന സർക്കാർ ഉത്തരവ് പ്രകാരം വാഹനം ആരോഗ്യവകുപ്പിന് കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ കാലതാമസമാണ് സർവീസ് നടത്താൻ വൈകുന്നതിലെ കാരണമെന്ന് അന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞിരുന്നു. ഈ തടസ്സങ്ങളെല്ലാം നീക്കിയാണ് ഇപ്പോൾ വാഹനം പഞ്ചായത്ത് ഏലപ്പാറ പ്രാഥമികാരോഗ്യ കേന്ദ്രം അധികൃതർക്ക് കൈമാറിയത്. ഇടുക്കി വിഷൻ ന്യൂസ്, ഏലപ്പാറ.